ഹായ് വെൽക്കം ടു വിന്നേഴ്സ് അക്കാഡമി നമ്മൾ ഇന്നത്തെ സെഷനിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ടോപ്പിക്കാണ് റേഷ്യോ ആൻഡ് പ്രപ്പോഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ റേഷ്യോ ഉപയോഗിച്ചിട്ടുണ്ട് പേഴ്സൻറ്റേജിന്റെ ചാപ്റ്റർ അല്ല അറിയാം ആ ഒരു പേർസന്റേജിന്റെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പേർസെൻറ്റേജ് ആൻഡ് റേഷ്യോ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ വരാനിരിക്കുന്ന ഒരുപാട് ചാപ്റ്റേഴ്സിൽ ഈ പേഴ്സൻറ്റേജ് ആൻഡ് റേഷ്യോ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റൻസിനെ ചെയ്തു പോകുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്സ് എല്ലാം തന്നെ ഈ ഒരു ടോപ്പിക്സ് എല്ലാം തന്നെ സോൾവ് ചെയ്യാൻ ആ ചാപ്റ്ററിന്റെ കൺസെപ്റ്റും ആ ചാപ്റ്ററിലെ ഫോർമുലേസും ഉണ്ട് പക്ഷേ ആ ചാപ്റ്ററിന്റെ കൺസെപ്റ്റും ഈ പേഴ്സൻറ്റേജ് ആൻഡ് റേഷ്യയുടെ കൺസെപ്റ്റ് കൂടി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ചാപ്റ്ററിലെ ഫോർമുലാസ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് കൊസ്റ്റൻസിനെ ചെയ്തു പോകാൻ പറ്റും വളരെ ഈസി ആയിട്ട് തന്നെ ഇൻഫാക്റ്റ് ആ ഫോമുല ഉപയോഗിക്കുന്നേക്കാളും എളുപ്പത്തിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസിനെ ചെയ്തു പോകാൻ പറ്റും ഇതിന്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് നമ്മുടെ പേഴ്സൻറ്റേജ് ആൻഡ് റേഷ്യോ എന്ന് പറഞ്ഞത് സോ പേഴ്സൻറ്റേജ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ നോക്കാൻ പോകുന്ന റേഷ്യോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് പോകുന്ന റേഷ്യോ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏകദേശം ഒരു റഫ് ഐഡിയ പേഴ്സൻറ്റേജിന്റെ ചാപ്റ്ററിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കും ബിക്കോസ് നമ്മൾ ഓൾറെഡി പേർസനേജ് ചാപ്റ്ററിൽ കുറേ റേഷ്യോസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും അതിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ യൂസ് ചെയ്യുകയും നമ്മൾ അത് എങ്ങനെ യൂസ് ചെയ്ത് നിന്ന് പഠിക്കുകയും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ പഠിക്കുകയും അതുവഴി ഇനി വരാനിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ നല്ലപോലെ നമുക്ക് ക്വസ്റ്റൻസ് സോൾവ് ചെയ്യാനൊക്കെ നമ്മൾ അത് ഹെൽപ്പ് ചെയ്യും ഇനി ഈ ഒരു ചാപ്റ്ററിന്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒന്ന് ഈ സോൾവ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് കൂടാതെ തന്നെ നമുക്ക് എക്സാം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന നമ്പർ ഓഫ് ക്വസ്റ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കൊസ്റ്റിനായിരിക്കും നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത് പക്ഷേ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു കൊസ്റ്റിനെ വരുത്തുള്ളെങ്കിൽ പോലും ഇനി വരാനിരിക്കുന്ന നമുക്ക് പഠിക്കാനുള്ള വേറെ ഡിഫറൻറ്റ് ചാപ്റ്റേഴ്സിലൊക്കെ തന്നെ നമുക്ക് ഈ കൺസെപ്റ്റ് യൂസ് ചെയ്യാനുണ്ട് അത് കൂടാതെ ഈ ഒരു ചാപ്റ്ററിന്റെ മാത്രം ആപ്ലിക്കേഷൻ ആയിട്ടുള്ള രണ്ട് മൂന്ന് ടോപ്പിക്സ് നമുക്ക് ഇനി പഠിക്കാനുണ്ട് ഏജസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഉണ്ട് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഏജസ് നമുക്ക് ആ ടോപ്പിക്കകത്ത് വേറെ പ്രത്യേകിച്ച് ഫോർമുലസ് ആകുന്നതൊന്നും ഇല്ല നമ്മുടെ റേഷ്യോടെ കൺസെപ്റ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ആ ചാപ്റ്റർ സോൾവ് ചെയ്യുന്നത് അതേപോലെ പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് അഗൈൻ വളരെ ചെറിയൊരു ചാപ്റ്റർ നമുക്ക് എക്സാമ്പിൾ ഉറപ്പായിട്ടും കൊസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്റർ നമുക്ക് അവിടെയും വേറെ പ്രത്യേകിച്ച് പുതിയ ഫോർമുലസ് ഒന്നും തന്നെ ഇല്ല ഇവിടുത്തെ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവിടെയും കൊസ്റ്റൻസ് സോൾവ് ചെയ്യുന്നത് സോ ഡെഫിനറ്റ്ലി റേഷ്യയുടെ ആപ്ലിക്കേഷൻ ഒരുപാട് ചാപ്റ്റേഴ്സ് വരുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ മാത്രം ആപ്ലിക്കേഷൻ ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കാൻ വേണ്ടി ഉണ്ട് അതും വളരെ ചെറിയ ചാപ്റ്റേഴ്സ് എന്നാൽ ക്വസ്റ്റൻസ് ഉറപ്പായിട്ടും വരുന്ന ചാപ്റ്റേഴ്സ് ആണ് അതെല്ലാം തന്നെ സോ അതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് തന്നെ പെർസെൻറ്റേജ് പഠിപ്പിച്ച് തുടങ്ങിയ സമയത്ത് പറഞ്ഞ പോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്താണ് നിങ്ങൾ ഈ റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്ററിനെയും പ്രിപ്പയർ ചെയ്യേണ്ടത് എഗെയിൻ വലിയ വലിയ ക്വസ്റ്റൻസ് അല്ല ഇവിടുത്തെ ബേസിക് കൺസെപ്റ്റ് കൺസെപ്റ്റിനാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സോ നമ്മൾ ഈ ചാപ്റ്ററിന്റെ അകത്ത് റേഷ്യോയുടെ ബേസിക്സും അതിന്റെ ബേസിക് ഐഡിയാസും അതുപോലെ തന്നെ ഈ ചാപ്റ്ററിനകത്ത് വരുന്ന ചില ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റുകളുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് സിംപ്ലിഫിക്കേഷൻ ഓഫ് റേഷ്യോസ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ രണ്ടും മൂന്നും റേഷ്യോസിനെ കമ്പൈൻ ചെയ്തെടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഈ ചാപ്റ്ററിലും ഇനി വരാനിരിക്കുന്ന ഈ കൺസെപ്റ്റിലും നമ്മുടെ ഈ സെഷനിലും ഇനി വരാനിരിക്കുന്ന സെഷനിലും നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റുകളെല്ലാം തന്നെ നമ്മൾ ഡെഫിനറ്റ്ലി കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റേഷ്യോസ് എന്ന് പറയുന്ന റേഷ്യോ ആൻഡ് പ്രൊപോഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് അപ്പോൾ ആദ്യമേ തന്നെ എന്തിനാണ് നമ്മൾ റേഷ്യോ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റേഷ്യോ നമ്മൾ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റേഷ്യോസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണ് ദാറ്റ് എൻ്റെ ക്ലാസ്സിലെ ആൻഡ് അടുത്തുള്ള ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് വൺ ഈസ് ട് ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ അവിടുന്ന് കേൾക്കുന്നവർക്ക് ഒരു ഐഡിയ കാര്യം മനസ്സിലാവും എന്റെ ക്ലാസ്സും അടുത്തുള്ള ക്ലാസ്സും വൺ ഇസ്റ്റ് ടു എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ കൌണ്ട് വൺ ഇസ്റ്റ് ടു എന്ന് പറയുമ്പോൾ എന്റെ ക്ലാസിന്റെ ഇരട്ടി സ്റ്റുഡൻസ് ഉണ്ട് ആ ക്ലാസ്സിൽ എന്ന് നമുക്ക് അറിയാം അവിടുന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടും സ്റ്റുഡൻസ് എത്ര ഒന്നും അറിയത്തില്ല പക്ഷെ നമുക്ക് വൺ ഇസ്റ്റ് ടു എന്ന് പറയുമ്പോൾ തന്നെ അവിടുന്ന് ഒരു ഐഡിയ കിട്ടുന്നുണ്ട് ഓക്കെ എന്റെ ക്ലാസ്സിൽ സ്റ്റുഡൻസിന്റെ ഇരട്ടി സ്റ്റുഡൻസ് അടുത്തുള്ള ക്ലാസ്സിലുണ്ട് എന്നൊരു ഐഡിയ നമുക്ക് അവിടുന്ന് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പം എന്റെ ഏജും വേറെ ഒരാളുടെ ഏജ് കൂടി കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് പറയാൻ പറ്റുന്ന എന്റെ ഏജിന്റെ എന്റെ ഏജും ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ള വേറൊരാളുടെ ഏജും തമ്മിലുള്ള റേഷ്യോ ടൂ ഇസ്റ്റ് വൺ ആണ് എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ നിന്ന് പറയാൻ പറ്റും ദാറ്റ് ആളുടെ ഏജിനേക്കാളും ഇരട്ടിയാണ് എൻ്റെ ഏജ് എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാവും സോ ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും ക്വാണ്ടിറ്റീസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത് റേഷ്യോ യൂസ് ചെയ്യുന്നത് ഇനി ക്വാണ്ടിറ്റീസ് എങ്ങനെ ആയിരിക്കണം സെയിം ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റീസ് ആയിരിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെയിം ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരാളുടെ ഏജും വേറൊരാളുടെ വെയിറ്റും കൂടി വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എന്റെ ഏജ് വെച്ച് വേറൊരാളുടെ ഏജ് മാത്രമേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ എന്റെ വെയിറ്റ് വെച്ച് വേറൊരാളുടെ വെയിറ്റ് ആയിരിക്കണം കമ്പയർ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ കമ്പയർ ചെയ്തപ്പോ രണ്ട് ക്ലാസ് റീൻ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെയാണ് കമ്പയർ ചെയ്തത് ഓക്കെ സോ ആ ഒരു രീതിയിൽ എപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പയർ ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് എന്തായിരിക്കണം സെയിം ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റീസ് ആയിരിക്കണം കമ്പാരിസൺ ബിറ്റ്വീൻ ടു ഓർ മോർ സിമിലർ ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് റേഷ്യോ എന്ന് പറയുന്നത് ഇനി നമുക്ക് അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം റേഷ്യോ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്കറിയാം ദ റേഷ്യോ ഓഫ് എനി ക്വാണ്ടിറ്റീസ് ഈസ് എക്സ്പ്രസ് ദു ബി എന്നാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അൻ്റെ എ ഈസ് ടു ബിനെ തന്നെയാണ് നമ്മൾ എങ്ങനെയും എഴുതുന്നത് നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യുമ്പം എ ഈസ് ടു ബി എന്നാണ് എക്സ്പ്രസ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ് എ ബൈ ി എന്നാണ് നമ്മൾ അതിനെ എടുക്കുന്നത് അപ്പൊ എ ബൈ ബി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് സെയിം തന്നെയാണ് രണ്ട് ഇനി ഇതിലെ ആദ്യത്തത് എന്ന് പറഞ്ഞാൽ ഈ മേളിലെ നമ്മുടെ ന്യൂമറേറ്ററിൽ വരുന്ന എ അല്ലെങ്കിൽ നമ്മുടെ റേഷ്യോയിൽ ആദ്യമേ വരുന്ന ആൽഫബറ്റ് അല്ലെങ്കിൽ നമ്പർ അതിനെയാണ് നമ്മൾ ആന്റിസിഡന്റ് എന്ന് പറയുന്നത് ആന്റിസിഡന്റ് എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ റേഷ്യോ രണ്ടാമത് വരുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഡിനോമിനേറ്ററിലായിട്ട് വരുന്നതിനെയോ ആണ് നമ്മൾ കോൺസിക്യുവൻ്റ് എന്ന് പറയുന്നത് ആന്റിസിഡന്റും കോൺസിക്യുവൻറ്റും എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല പക്ഷെ നമ്മൾ ചില ഡെഫിനിഷൻസ് വായിക്കുന്ന സമയത്ത് അവിടെ ആന്റിസിഡന്റ് അവർ കോൺസിക്വന്റിന്റെ ഒരു ടേം വരാൻ സാധ്യതയുണ്ട് സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ കാര്യം പറയുമ്പോൾ മനസ്സിലാവണം എന്തിനെയാണ് അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ടേംസ് നമ്മൾ പഠിക്കുന്നത് സോ ആന്റിസിഡന്റ് എന്ന് പറഞ്ഞാൽ റേഷ്യയുടെ ഫസ്റ്റ് ടേം നെയും എന്ന് പറഞ്ഞാൽ റേഷ്യയുടെ സെക്കൻഡ് ടേം ആണ് അത് മീൻ ചെയ്യുന്നത് ഇനി നമ്മുടെ റേഷ്യയുടെ കൂടുതൽ പ്രോപ്പർട്ടീസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം റേഷ്യോ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ എ ഇസ് ടു ബി എന്നോ അല്ലെങ്കിൽ എ ബൈ ബി എന്നുമാണ് എക്സ്പ്രസ് ചെയ്യുന്നത് അതിലെ എനെയാണ് ആന്റിസിഡന്റ് എന്നും ബിനെയാണ് കോൺസിക്വൻ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ റേഷ്യോ എപ്പോഴും സിമ്പിൾ ഫോമിലായിരിക്കണം എന്താണ് ഈ സിമ്പിൾ ഫോം എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ റേഷ്യോ എന്ന് പറയുമ്പോൾ സിമ്പിൾ ഫോം എന്ന് പറയുമ്പോൾ ആക്ച്വലി അവിടെ മെയിൻലി മീൻ ചെയ്യുന്നത് ആ നമ്പേഴ്സ് കോ പ്രൈം ആയിരിക്കണം എന്നുള്ളതാണ് മെയിൻ ആയിട്ട് അത് മീൻ ചെയ്യുന്നത് തരുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ റേഷ്യോയിൽ എടുത്ത് എഴുതുന്ന നമ്പേഴ്സ് കോ പ്രൈം നമ്പേഴ്സ് ഫോർമാറ്റിലേക്ക് ആയിരിക്കണം എഴുതേണ്ടത് അപ്പോൾ ഫോർ എക്സാമ്പിൾ ടു ഇസ് ടു വൺ എന്ന് പറയുന്ന റേഷ്യോ ആണ് ഓക്കെ അതേപോലെ തന്നെ എന്റെ ഇപ്പൊ ഫോർ ഇസ് ടു എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ് ഫോർ ഇസ് ടുന്ന് എഴുതാമോ നമ്മുടെ ഈ പറയുന്ന റേഷ്യോയുടെ പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മൾ ഫോർ ഇസ് ടു ടൂ എന്ന് എഴുതാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ഫോറിലും ടൂലും എന്ത് കോമൺ ഉണ്ട് വീണ്ടും ടു കോമൺ ഉണ്ട് സോ അതിനെ ക്യാൻസൽ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഫോർമാറ്റിലേക്ക് കൊണ്ടുവരുന്നത് അതിനെ ടു ഇസ് ടു വൺ എന്നുള്ള ഫോർമാറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഫോറിനെയും ടു നമുക്ക് ഇനിയും ടൂ വെച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റും വെച്ച് ക്യാൻസൽ ചെയ്ത അത് ടുസ്റ്റ് വൺ റേഷ്യോ എന്ന് വരും ഇപ്പൊ സിമ്പിൾ ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ടൂ ഇസ്റ്റ് വൺ ആണ് സിമ്പിൾ ഫോം എന്ന് പറയുമ്പോൾ അവിടെ എന്താ മീൻ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റായി ഇപ്പൊ ഫോറസ്റ്റ് ടു എന്ന് പറഞ്ഞതും ഒരു സിമ്പിൾ ഫോം ആണ് അതിപ്പോ ഒരാൾക്ക് സിമ്പിൾ ആയിരിക്കും വേറെ ഒരാൾക്ക് സിമ്പിൾ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല പക്ഷെ ഇപ്പൊ ഫോറസ്റ്റ് ടു എന്ന് പറഞ്ഞാൽ എനിക്ക് സിമ്പിൾ ആണ് അല്ലെങ്കിൽ ഈവൻ ഫോർട്ടി ട്വന്റി എന്ന് പറഞ്ഞ അതും സിമ്പിൾ ആണ് അതിലെന്താ എന്താ ഡിഫിക്കൾട്ട് ഓക്കെ എന്തായി സിമ്പിൾ ഫോം എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ വെറുതെ സിമ്പിൾ ഫോം എന്ന് പറഞ്ഞാൽ അതിപ്പം സിമ്പിൾ ഫോം എങ്ങനെ വേണമെങ്കിലും ആകും ഒരാൾക്ക് സിമ്പിൾ ആണോന്നുള്ളത് മറ്റുള്ളവർക്ക് സിമ്പിൾ ആണോ എന്ന് നിർബന്ധവും ഇല്ല ഇപ്പൊ ഫോറിസ്റ്റ് ടു എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സിമ്പിൾ ആയിരിക്കും വേറെ ഒരാൾക്ക് സിമ്പിൾ ആയിരിക്കില്ല പക്ഷെ എന്താണ് ഈ സിമ്പിൾ ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പേഴ്സിനെ കട്ട് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് കോമൺ ഫാക്ടർ വൺ മാത്രമുള്ള ലെവലിലേക്ക് റെഡ്യൂസ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് സിമ്പിൾ ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയാം നാലിനെയും രണ്ടിനെയും നമുക്ക് കട്ട് ചെയ്തിട്ട് ടു ഇസ്റ്റ് വൺ എന്ന് എടുക്കാൻ പറ്റും ആ ടു ഇസ്റ്റ് വൺ എന്ന് പറയുന്ന നമ്പേഴ്സിൽ എന്തെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ വൺ അല്ലാതെ വേറെ ഒന്നുമില്ല വൺ മാത്രമേ ഉള്ളൂ വൺ മാത്രം കോമൺ ഫാക്ടർ ആയിട്ട് വരുന്ന നമ്പേഴ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോ പ്രൈം നമ്പേഴ്സ് എന്ന് നമ്മൾ പറയുന്നത് ഓൾറെഡി നമ്മൾ എസ് സി എഫ് എൽ സി അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ് എന്താണ് കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ി അതേപോലെ തന്നെ നമ്മൾ ഇപ്പൊ പറഞ്ഞു വേറെ ഒരു കാര്യമാണ് വെൻ ടു ക്വാണ്ടിറ്റീസ് ആർ കമ്പെയർ ദ ക്വാണ്ടിറ്റീസ് മസ്റ്റ് ബി ഓഫ് സെയിം കൈൻഡ് എപ്പോഴും രണ്ട് ക്വാണ്ടിറ്റീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ആ ക്വാണ്ടിറ്റീസ് എങ്ങനെ ആയിരിക്കണം സെയിം കൈൻഡ് ഓഫ് ക്വാണ്ടിറ്റീസ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് എന്തായിരിക്കണം സെയിം ആയിരിക്കണം രണ്ടുപേരുടെയും വെയിറ്റ് ആയിരിക്കണം കമ്പയർ ചെയ്യേണ്ട രണ്ടുപേരുടെയും യൂണിറ്റ് കെ ജി ആയിരിക്കും അല്ലെങ്കിൽ രണ്ടുപേരുടെയും ഹൈറ്റ് ആയിരിക്കണം കമ്പെയർ ചെയ്യേണ്ട രണ്ടിന്റെയും ഹൈറ്റ് കമ്പയർ ചെയ്യുമ്പോഴും രണ്ടിന്റെ യൂണിറ്റ് എന്തായിരിക്കണം സെയിം ആയിരിക്കണം അവിടെ ഒരെണ്ണം സെന്റിമീറ്ററും ഒരെണ്ണം മീറ്ററും വെച്ച് കമ്പെയർ ചെയ്യാൻ പറ്റത്തില്ല ഈവൻ നമ്മൾ രണ്ടു ഹൈറ്റ് ആ കമ്പയർ ചെയ്യുന്നതെങ്കിൽ പോലും ആ സമയത്ത് ഒരാളുടെ സെന്റിമീറ്റർ വെച്ച് കമ്പയർ ചെയ്യുക മറ്റാളുടെ മീറ്റർ വെച്ച് കമ്പയർ ചെയ്യുക അതും ശരിയല്ല രണ്ടിന്റെ യൂണിറ്റ് എന്തായിരിക്കണം രണ്ടും രണ്ടൊന്നെങ്കിൽ സെന്റിമീറ്റർ ആയിരിക്കണം അല്ലെങ്കിൽ രണ്ട് മീറ്റർ ആയിരിക്കണം നോക്കി സോ അതാണ് ഉദ്ദേശിക്കുന്നത് സെയിം കൈൻഡ് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അവിടെ യൂണിറ്റ് കൂടി സെയിം ആയിരിക്കണം എന്നുള്ളതും അറിഞ്ഞിരിക്കുക സെയിം കൈൻഡ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് വേറെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതും ആ സമയത്ത് അതും ശരിയല്ല അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി പേഴ്സൻറ്റേജിന്റെ ക്ലാസിൽ പറഞ്ഞൊരു കാര്യമാണ് റേഷ്യോനെ ഫ്രാക്ഷൻ ആയിട്ടും പേഴ്സൻറ്റേജ് ആയിട്ടും ഡെസിമൽ ആയിട്ടും ഒക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ഓൾറെഡി നമ്മളിത് പേഴ്സൻറ്റേജിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വൺ ഈസ്റ്റ് ടു എന്ന് പറയുന്ന റേഷ്യോ എടുക്കുക ആ വൺ ഈസ്റ്റ് ടൂവിനെ തന്നെയാണ് നമ്മൾ എങ്ങനെ എഴുതുന്നത് വൺ ബൈ ടുന്ന് എഴുന്നത് വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതൊരു ഫ്രാക്ഷനാണ് ആൻഡ് ഇതേ വൺ ബൈ ടൂറിനെ തന്നെയാണ് നമ്മൾ എങ്ങനെ എഴുതുന്നത് ഫിഫ്റ്റി പേർസെൻറ്റേജ് എന്ന് ഇടുന്നത് ഫിഫ്റ്റി പേഴ്സൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു പേർസെൻറ്റേജ് വാല്യൂ ആണ് ആൻഡ് അതേ വൺ ബൈ ടൂനെ തന്നെയാണ് നമ്മൾ എന്തായിട്ടും എഴുതുന്നത് സീറോ പോയിന്റ് ഫൈവ് എന്ന് ഇടുന്നത് സീറോ പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഡെസിമൽ വാല്യൂ ആണ് ആൻഡ് വൺ ഈസ്റ്റ് ടു എന്ന് പറയുന്ന റേഷ്യോയും പറഞ്ഞ പോലെ തന്നെ ഈ റേഷ്യോ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ഫ്രാക്ഷൻ എക്സ്പ്രസ് ഓർ ഡെസിമൽ ആൻഡ് വൈസ് വെർസ എന്നും നമുക്ക് പറയാം തിരിച്ചും അതേപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പൊ ഇതൊക്കെയാണ് റേഷ്യയുടെ ഒരു ബേസിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും റേഷ്യോ എഴുതുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി മൈൻഡിൽ ഉണ്ടായിരിക്കണം മിസ്റ്റേക്സ് വരാതിരിക്കാൻ അതുപോലെ നമ്മൾ റേഷ്യോസിനെ മാറ്റി എഴുതുമ്പോഴും നമ്മൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം റേഷ്യോസിനെ എപ്പോഴും നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ റേഷ്യോനെ നമ്മൾ മൾട്ടിപ്ലാസ് മൾട്ടിപ്പിൾ ഒക്കെ ആയിട്ട് എഴുതുമ്പോഴത്തേക്കെ നമ്മൾ റേഷ്യോയുടെ ബേസിക് സ്ട്രക്ചർ എഫക്റ്റ് ആവാൻ പാടില്ല ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞാലോ ടൂയിസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് റേഷ്യോയുടെ സിംപിൾ ഫോം നമുക്ക് ഈ ടുവിസ്റ്റ് വണ്ണിനെ എങ്ങനെയെഴുതാം ഫോർ ഈസ്റ്റ് ടുന്ന് എഴുതാം അല്ലെങ്കിൽ ഫോർട്ടി ഇസ്റ്റ് ടുന്ന് എഴുതാം അപ്പൊ സിമ്പിൾ ഫോം ആണോ അത് സിമ്പിൾ ഫോം അല്ലാതെ പക്ഷെ നമുക്ക് എവിടെയെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതേ പറ്റത്തുള്ളൂ അങ്ങനെ എഴുതേ പറ്റുള്ളൂ പക്ഷെ അങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മുടെ റേഷ്യയുടെ ബേസിക് സ്ട്രക്ചർ എന്താവാൻ പാടില്ല എഫക്റ്റ് ആവാൻ പാടില്ല അത് എന്താ ഈ ബേസിക് സ്ട്രക്ചറോണ്ട് ഈ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബേസിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല ഈ ഫോർ ഈസ്റ്റ് ടു എന്ന് പറഞ്ഞാൽ ഫോർ ബൈ ടൂ ആ ഫോർ ബൈ ടൂനെ കട്ട് ചെയ്ത സ്റ്റിൽ അത് എന്ത് തന്നെ വരും ടു വൺ തന്നെ വരും അതിന്റെ ബേസിക് സ്ട്രക്ചർ അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് കറക്റ്റ് ആയിട്ട് റീറ്റെയിൻ ആകുന്നുണ്ട് നമ്മുടെ ബേസിക് സ്ട്രക്ചർ എന്താവുന്നില്ല മാറുന്നില്ല അതാണ് റേഷ്യോ എപ്പോഴും നമ്മൾ മാറ്റി എഴുതുമ്പോൾ ഒരിക്കലും അതിന്റെ ബേസിക് സ്ട്രക്ചർ എഫക്റ്റ് ആകാൻ പാടില്ല എന്നും പറയാറുണ്ട് സോ ഈ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ മൈൻഡിൽ വെച്ചോണ്ടായിരിക്കണം നമ്മൾ മുമ്പിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും കാൽക്കുലേഷൻ ചെയ്യുമ്പോഴും റേഷ്യോസിനെ എടുത്ത് എഴുതുമ്പോഴും റേഷ്യോസ് യൂസ് ചെയ്ത് കൊസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം അവിടെ മിസ്റ്റേക്സ് ഒന്നും വരാതിരിക്കാൻ ഇനി നമുക്ക് ചെറിയ ഒന്ന് രണ്ട് ക്വസ്റ്റൻസ് ഒന്നും ട്രൈ ചെയ്യാം ഇപ്പം പറഞ്ഞ കൺസപ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സോ അതും തന്നെ എ ഈസ് എ ഈക്വൾ ടു സിക്സ്റ്റി ഫൈവ് ബി ഈക്വൾ ടു തേർട്ടി ഫൈവ് ആൻഡ് സി ഈക്വൾ ടു ഫിഫ്റ്റീൻ എന്നൊരു വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട് പറയുന്നത് എ ഈസ് ടു ബി ഈസ് ടു സി കണ്ടുപിടിക്കാനാണ് സി എന്ന് പറയുമ്പോൾ നമുക്കുടെ എയുടെ വാല്യൂ എന്ന് പറയുന്ന സിക്സ്റ്റി ഫൈവ് എന്ന് തന്നിട്ടുണ്ട് ബി യുടെ വാല്യു എന്ന് പറയുന്ന തേർട്ടി ഫൈവ് എന്ന് തന്നിട്ടുണ്ട് ആൻഡ് സിയുടെ വാല്യൂ നമുക്ക് ഫിഫ്റ്റീൻ എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആൻസർ സിക്സ്റ്റി ഫൈവ് ഇസ് ടു തേർട്ടി ഫൈവ് ഈസ് ടു ഫിഫ്റ്റീൻ ആണോ അല്ല എന്തുകൊണ്ടല്ല ഈ റേഷ്യോ ശരിയാണോ ഈ റേഷ്യോസ് ആണ് പക്ഷെ പ്രശ്നം അതെന്തല്ല സിമ്പിൾ ഫോമിലല്ല നമുക്ക് അതിനെ എന്തിലേക്ക് മാറ്റണം സിമ്പിൾ ഫോമിലേക്ക് നമുക്ക് അതിനെ മാറ്റണം എന്നാലേ റേഷ്യയുടെ ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തുള്ളൂ അപ്പൊ സിമ്പിൾ ഫോമിലേക്ക് നമുക്ക് മാറ്റാം സിമ്പിൾ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി എല്ലാത്തിലും എന്ത് നമ്പർ കോമൺ ഉണ്ട് ഫൈവ് കോമൺ ഉണ്ട് സോ നമുക്ക് ഫൈവ് കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാം സോ ഫൈവ് കൊണ്ട് എല്ലത്തിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ തേർട്ടീൻ ഇന്റു ഫൈവ് ആണ് സിക്സ്റ്റി ഫൈവ് സെവൻ ഇന്റു ഫൈവ് ആണ് തേർട്ടി ഫൈവ് ആൻഡ് ത്രീ ഇന്റു ഫൈവ് ആണ് ഫിഫ്റ്റീനും ഇനി തേർട്ടീനും സെവനും ത്രീയും എങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് കോപ്രൈൻ നമ്പേഴ്സ് അല്ലേ കോപ്രൈൻ നമ്പേഴ്സ് മാത്രമല്ല നമ്പേഴ്സ് നമ്പേഴ്സ് കൂടിയാണ് അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ആ നമ്പേഴ്സ് കോപ്രൈം ആയിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ സിമ്പിൾ ഫോം എന്ന് പറയുന്ന ഫോർമാറ്റ് ക്ലിയർ അല്ലേ ആൻസർ എന്ത് വരും തേർട്ടീൻ ഇൻസ് ടു സെവൻ ഇൻസ് ടു ത്രീ എന്ന് നമുക്ക് ഇവിടെ ആൻസർ വരും ഇത്രയും സിമ്പിൾ ക്വസ്റ്റൻസ് നമുക്ക് ചോദിക്കത്തില്ല നമ്മുടെ കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അത് എഴുതിയേക്കുന്നത് ഇനി അടുത്തതിലേക്ക് പോവാ ഇഫ് ടു തൗസൻഡ് ഈസ് ഡിവൈഡ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഇൻ ദോ സെവൻ ഈസ് ടുസീവ് നമ്മളോട് പറയുന്നത് രണ്ടായിരത്തിന് നമ്മൾക്ക് എന്ത് ചെയ്യണം ഡിവൈഡ് ചെയ്യണം എന്ത് എന്താ രണ്ട് പേര് തമ്മിൽ ഡിവൈഡ് ചെയ്യണം എയും ബിവിഡ് ചെയ്യണം ഇൻ ദേഷ്യോ സെവൻ ഈസ് ടു എന്നാണ് പറയുന്നത് എയും ബി തമ്മിൽ ഡിവൈഡ് ചെയ്യണം ഇൻഷേഷ്യോ സെവൻ ഈസ് ടു അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം ഇപ്പൊ നമുക്ക് പറഞ്ഞേക്കുന്നത് സെവൻ ഈസ് ടു സോറി സെവൻ ഈസ് ടു ത്രീ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ സെവൻ ഈസ് ടു ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ സെവൻ ബൈ ത്രീ എന്ന് എഴുതാം ഈ സെവൻ ബൈ ത്രീനെയാണ് നമുക്ക് എന്തില് ഡിവൈഡ് ചെയ്യേണ്ടത് ടു തൗസൻഡ് റുപ്പീസിനെ സെവൻ ഈസ് ടു ത്രീ ഡിവിഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ സെവൻ പ്ലസ് ത്രീ നമുക്ക് അവിടെ ടെൻ എന്ന് വരുന്നുണ്ട് ആ ടെൻ എന്ന് പറയുന്ന നമ്പർ ആണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത് ടു തൗസൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ടെന്നിന്റെ കൂടെ നമ്മൾ ഇന്റ് ടു ഹൺഡ്രഡ് ചെയ്യുമ്പോഴാണ് ടൂ തൗസൻഡ് വരുന്നത് അല്ലെ നമ്മൾ ഓൾറെഡി നേരത്തെ പേഴ്സൻറ്റേജിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സെവന്റെ കൂടെ നമ്മൾ ഇന്റു ടു ഹൺഡ്രഡ് ചെയ്യുമ്പോൾ എത്ര വരും ടു ഇന്റു സെവൻ ഫോർട്ടീനും പിന്നെ രണ്ട് സീറോസും സോ വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അതേപോലെ തന്നെ നമുക്ക് ഈ ത്രീയുടെ കൂടെ ആ ടു ഹൺഡ്രഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ ത്രീ ഇൻറ്റു ടു സിക്സും പിന്നെ ആ രണ്ട് സീറോസും അതായത് രണ്ട് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നുണ്ട് കറക്റ്റായിട്ട് ടൂ തൗസൻഡ് തന്നെ വരുന്നുണ്ട് അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം സെവൻ എന്ന് പറയുന്ന റേഷ്യോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വൺ ഫോർ ഡബിൾ സീറോയും ത്രീ എന്ന് പറയുന്ന റേഷ്യോയുടെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സിക്സ് ഡബിൾ സീറോയും എടുക്കാൻ പറ്റും എൻ്റെ അത് രണ്ട് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് വരുന്നുണ്ട് ടു തൗസൻഡ് വരുന്നുണ്ട് സോ അങ്ങനെയാണെങ്കിൽ അവിടെ ചോദിച്ചിരിക്കുന്ന ഇതാണ് എക്ക് എത്ര കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എക്ക് എത്ര ആയിരിക്കും കിട്ടുന്നത് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആയിരിക്കും എക്ക് കിട്ടുന്നത് സോ ഈ ഒരു ഫോർമാറ്റൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ പേർസണേജ് ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൾറെഡി അതിനെക്കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കും നിങ്ങൾ മേബി പലരും ഇതിനേക്കാളും ഷോർട്ടായിട്ടായിരിക്കും ഇപ്പം അതിനെ എഴുതി അത് വളരെ നല്ല കാര്യമാണ് നിങ്ങൾ അതിനെ അത്രയും ഷോർട്ടായിട്ട് മൈൻഡിൽ തന്നെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ കുറച്ചുകൂടി സ്റ്റെപ്സ് എഴുതി പോയിരിക്കുന്നത് നമ്മുടെ പേഴ്സണേജ് ചാപ്റ്ററിൽ യൂസ് ചെയ്ത അതേ രീതിയിലുള്ള സ്റ്റെപ്സും കാൽക്കുലേഷൻസും തന്നെയാണ് ഞാൻ ഞാനവിടെ യൂസ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് അത് നല്ലപോലെ ഫെമിലിയർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകാൻ നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും ക്ലിയർ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന കുറെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളുണ്ട് നമ്മുടെ എസ് എസ് സി എക്സാംസിലും റെയിൽവേ എക്സാംസിലും അത്യാവശ്യം നല്ലപോലെ ചോദിക്കുന്നത് സോ അതിലേക്ക് നമുക്ക് പോകാം ആദ്യം തന്നെ വരുന്നതാണ് ടൈപ്പ് ഓഫ് റേഷ്യോസ് റേഷ്യോസിന്റെ ടൈപ്പ് റേഷ്യോസിന്റെ ടൈപ്പ് എന്ന് പറയുമ്പോൾ മെയിൻലി അവിടെ വരുന്ന റേഷ്യോസിന്റെ ടൈപ്പ് നമുക്ക് നമുക്കവിടെ കാണാൻ പറ്റും എല്ലാം അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആദ്യം വരുന്നതാണ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ അതേപോലെ പിന്നുള്ളതാണ് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ പിന്നെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ആൻഡ് സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ പിന്നെ ഇൻവേഴ്സ് റേഷ്യോയും കോമ്പൗണ്ട് റേഷ്യോയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിനെ എഴുതിയിരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് എ ഈസ് ട് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി അതിന്റെ പവേഴ്സ് എടുത്താൽ മാത്രം മതി പവർ എന്ന് പറയുമ്പോൾ എന്ത് പവർ സ്ക്വയർ ഓക്കെ സ്ക്വയർ എടുത്താൽ മാത്രം മതി അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് എ ഈസ് ട് ബി എന്ന് പറയുമ്പോൾ എ സ്ക്വയർ ഈസ് ട് ബി സ്ക്വയർ ആണ് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് ഓരോ എക്സാമ്പിൾസ് അതിന്റെ സൈഡിൽ തന്നെ ഒന്ന് എഴുതി പോവുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ടു ഇസ് ടു ത്രീ എന്ന് പറയുന്ന റേഷ്യോ ഉണ്ട് ആ ടു ഇസ് ട് ത്രീയുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ നമുക്ക് എഴുതാം അപ്പൊ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ടൂറെ സ്ക്വയറും ത്രീയുടെ സ്ക്വയറും എടുത്താൽ മാത്രം മതി അപ്പൊ ടു സ്ക്വയറും ത്രീയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് അത് എത്ര വരും ഫോർ ഈസ് ടു നയൻ വരും അതാണ് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് എ ഈസ് ടു ബി എന്ന് പറയുന്നത് എന്നെ അടുത്ത സബ് ഡൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് ടു ബി സബ് ഡൂപ്ലിക്കേ എന്ന് പറയുമ്പോൾ ഡൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്ക്വയർ ആണെന്ന് മനസ്സിലായ അല്ലേ അപ്പൊ സബ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ താഴേക്കായിരിക്കും വരുന്നത് താഴേക്ക് എന്ന് പറഞ്ഞാൽ എ എസ് ടുബിനെ താഴേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്ക്വയർ റൂട്ട് എടുക്കാം അപ്പൊ ഇപ്പൊ ഒരു ചെറിയ എക്സാമ്പിളിന് വേണ്ടി പറയുകയാണെങ്കില് നമ്മളോട് പറയുവാണ് വൺ ഫോർട്ടി ഫോർ എസ് ടു വൺ സിക്സ്റ്റി നയന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എടുക്കാൻ പറയുക എന്ന് വിചാരിച്ചോളൂ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്താണ് ജസ്റ്റ് ആ വൺ ഫോർട്ടി ഫോറിന്റെ റൂട്ട് എടുക്കുക അതേപോലെ തന്നെ വൺ സിക്സ്റ്റി നയൻ്റെ എടുക്കുക സോ എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ എത്ര വരും വൺ ഫോർട്ടി ഫോർ റൂട്ട് ട്വൽവും വൺ സിക്സ്റ്റി നയൻ്റെ റൂട്ട് തേർട്ടീനും നമുക്ക് ട്വൽവ് ഇസ് ടു തേർട്ടീൻ നമുക്ക് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ നമുക്ക് കിട്ടും അപ്പോൾ ഇതാണ് സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഇനി അടുത്ത ട്രിപ്ലിക്കേറ്റ് റേഷ്യോ അപ്പം ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ട്രിപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ത്രീപ്ലിക്കേറ്റ് ട്രിപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ ത്രീ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ത്രീ എന്ന് പറയുമ്പോൾ ക്യൂബ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് എസ് ടു ബി എന്ന് പറഞ്ഞാൽ എ ക്യൂബ് ഈസ്റ്റ് ബി ക്യൂബാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോ ഒരു ചെറിയ എക്സാമ്പിൾ വേണ്ടി നമ്മളിപ്പോ ടു ഈസ് ട് ത്രീയുടെ തന്നെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി ടുവിന്റെ ക്യൂബും അതേപോലെ തന്നെ ത്രീയുടെ ക്യൂബും എടുത്തിട്ട് അതിനെ റേഷ്യോ പോലെ എഴുതിയാൽ മാത്രം മതി ടൂവിന്റെ ക്യൂബ് എയ്റ്റും ത്രീയുടെ ക്യൂബ് ട്വന്റി സെവനും നമ്മുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എയ്റ്റ് ഈസ് ട്വന്റി സെവൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും എയ്റ്റ് ഈസ് ട്വന്റി സെവൻ ആണ് നമ്മുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഇനി സബ് ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഓൾറെഡി നിങ്ങൾക്ക് അറിയാം സബ്ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മാത്രം മതി ക്യൂബ് റൂട്ട് എടുത്താൽ മാത്രം മതി ഇപ്പം നമുക്ക് ആ ഐറ്റീസ് ടു ട്വന്റി സെവനെ തന്നെ നമുക്ക് എടുക്കുകയാണെങ്കിൽ എയ്റ്റീസ് ടു ട്വന്റി സെവെന്ന് പറഞ്ഞാണ് നമുക്ക് റേഷ്യോ തന്നിരിക്കുന്നത് അതിന്റെ സബ് സബ്ട്രിപ്ലിക്കേറ്റ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി തന്നേക്കുന്ന റേഷ്യോസിന്റെ ക്യൂബ് റൂട്ട് എടുത്താൽ മാത്രം മതി നമുക്ക് ഈ പറഞ്ഞ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്താന്നുള്ളത് നമുക്ക് കിട്ടും അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് എയ്റ്റ് എന്ന് പറഞ്ഞ ടു ക്യൂബ് റൂട്ട് ഓഫ് ട്വന്റി സെവൻ എന്ന് പറയുന്ന ത്രീയും സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഇനി ഇൻവേഴ്സ് റേഷ്യോ ഓഫ് എസ് ടു ബി എന്ന് പറഞ്ഞാൽ വൺ ബൈ എ ഇസ്റ്റ് വൺ ബൈ ബിന് ആണ് ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത് ഇൻവേഴ്സ് റേഷ്യോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടു ഇസ്റ്റ് ത്രീ ആണ് നമ്മുടെ ശരിക്കുള്ള റേഷ്യോ എങ്കിൽ അതിന്റെ ഇൻവേഴ്സ് റേഷ്യോ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി വൺ ബൈ ടു ഈസ് ടു വൺ ബൈ ത്രീ എന്ന് എടുത്താൽ മതി അതിനുശേഷം പിന്നെ അതിനെ ക്രോസ് ചെയ്യുകയോ നമ്മൾ സോൾവ് ചെയ്യോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഇൻവേഴ്സ് റേഷ്യോനെ സിമ്പിൾ ഫോമിലേക്ക് കൂടി എഴുതാൻ പറ്റും സോ നമ്മൾ അത് മുമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം തൽക്കാലത്തേക്ക് ടു ഇസ് ടു ത്രീയുടെ നമ്മുടെ ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത് വൺ ബൈ ടു ഇസ് ടു വൺ ബൈ ത്രീ ആണ് നമ്മുടെ ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത് ആൻഡ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ലാസ്റ്റ് വൺ കോമ്പൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത് കോമ്പൗണ്ട് റേഷ്യോ ഓഫ് എസ് ടു ബി ആൻഡ് ക്യൂ എന്ന് പറഞ്ഞാൽ തന്നേക്കുന്ന റേഷ്യോസിന്റെ ആൻറ്റിസിഡൻസിനെ ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്യണം ആൻഡ് കോൺസിക്വൻസിനെ ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്യണം എന്നിട്ട് അതിനെ റേഷ്യോ പോലെ ഇടണം നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ഈ പറയുന്ന ആന്റിസിഡൻറ്റും കോൺസിക്വൻ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ക്ലിയർലി മനസ്സിലാക്കി വെക്കണം എന്നുള്ളത് അപ്പൊ ഇപ്പൊ ഇവിടെ നമ്മുടെ എ ഇസ് ടു ബിയും പി ഇസ് ടു ക്യു എന്നുള്ള റേഷ്യോ ഉണ്ടെങ്കിൽ അതിന്റെ ആന്റിസിഡൻസ് എന്ന് പറയുന്നതാണ് എയും പിയും അപ്പൊ അതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം എ ഇന് പി ആൻഡ് കോൺസിക്വൻസ് എന്ന് പറഞ്ഞാണ് ബിയും ക്യൂം അതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം ബി ഇന്യൂ എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം റേഷ്യോ പോലെ ഇടണം അതാണ് നമ്മുടെ കോമ്പൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളിന് വേണ്ടി മൂന്നെണ്ണം വരുവാണെങ്കിൽ ഓക്കെ ഇപ്പൊ ഒരു ചെറിയ എക്സാമ്പിളിന് വേണ്ടി മൂന്നെണ്ണം വരുവാണെങ്കിൽ നമ്മുടെ കോമ്പൗണ്ട് റേഷ്യോ എടുക്കുന്നത് മൂന്നെണ്ണം വരുവാണെങ്കിൽ കോമ്പൗണ്ട് റേഷ്യോ മൂന്ന് മൂന്ന് റേഷ്യോ ഉണ്ടെന്ന് വിചാരിച്ചോളൂ ഇപ്പൊ എക്സ് ട് വൈ എന്നും അതേപോലെ തന്നെ പി ഈസ്റ്റ് ക്യൂ എന്നും അതേപോലെ നമുക്ക് വേറെ ഒരു റേഷ്യോ എടുക്കുവാണെങ്കിൽ അൽഫൌ ഇസ്റ്റു ബീറ്റ എന്ന് പറഞ്ഞൊരു റേഷ്യോ ഇങ്ങനെ മൂന്ന് റേഷ്യോസ് ഉണ്ടെങ്കിൽ ഇതിന്റെ കോമ്പൗണ്ട് റേഷ്യോ എടുക്കാൻ പറയുവാണെങ്കിൽ എങ്ങനെ എടുക്കാം അതിന്റെ കോമ്പൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു പി ഇൻറ്റു അൽഫ ഈസ് ടു വൈ ഇൻറ്റു ക്യു ഇൻറ്റു ബി ആണ് നമ്മുടെ കോമ്പൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത് അപ്പം എത്ര എണ്ണം ഉണ്ടോ അത്രയും റേഷ്യോസിന്റെ എടുത്ത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക ആൻഡ് അതിന്റെ കോൺസിക്വൻസിനെ എടുത്ത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക നമുക്ക് അവിടുന്ന് കോമ്പൗണ്ട് റേഷ്യോ കിട്ടുന്നതായിരിക്കും സൈഹോ നിങ്ങൾ ടൈപ്പ് ഓഫ് ഇഷ്യൂസ് എന്താന്നുള്ളത് ക്ലിയർലി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അതിന്റെ എക്സാമ്പിൾസ് ആയത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ട് ഇതെന്ന് മനസ്സിലാക്കുന്നു ഇനി എക്സാംസിൽ നമുക്ക് ഇത് ചോദിക്കാറുണ്ട് ഒരുപാട് ഫ്രീക്വന്റ് അല്ലെങ്കിൽ പോലും ചില ഈസി എക്സാംസിലൊക്കെ വരുമ്പോൾ അത് ഒരുപാട് ചോദിക്കാറുണ്ട് ഫോർ എക്സാംപിൾ എസ് എസ് സി യുടെ എം ടി എസും അതേപോലെ തന്നെ ജി ഡി കോൺസ്റ്റബിളും അതേപോലെ ആർ പി എഫിന്റെ കോൺസ്റ്റബിള് നമ്മുടെ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാം സോ ഇങ്ങനെയുള്ള എക്സാംസൊക്കെ നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ ക്വസ്റ്റൻസ് ഒരുപാട് ചോദിക്കാറുണ്ട് സോ ഇത് ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം എന്നുണ്ടോ വളരെ ഈസിയാണ് പക്ഷെ മിസ്സായി പോവുകയാണെങ്കിൽ അത് വളരെ വലിയൊരു ലോസ് ആയിരിക്കും ബിക്കോസ് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് ആണ് സോ അതിൻ്റെ ഒന്ന് രണ്ട് ക്വസ്റ്റൻസ് നമുക്കൊന്ന് ചെയ്തു നോക്കാം ഫൈൻ ദി റേഷ്യോ വിച്ച് വിസ്റ്റ് ഓഫ് സിക്സ്റ്റി ഫോർ വൺ നമ്മളോട് സബ് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടുപിടിക്കാൻ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പം റൂട്ട് ഓഫ് സിക്സ്റ്റി ഫോറും നമ്മൾ റൂട്ട് ഓഫ് എയ്റ്റി വൺ എടുത്താൽ നമുക്ക് ഈ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കിട്ടും അങ്ങനെയാണെങ്കിൽ സിക്സ്റ്റി ഫോറും റൂട്ട് ഓഫ് എയ്റ്റി വണ്ണിന്റെയും സബ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുമ്പോഴത്തേക്ക് സിക്സ്റ്റി ഫോറിന്റെ റൂട്ട് എന്ന് പറയുന്നതാണ് എയ്റ്റ് ആൻഡ് എയ്റ്റി വൺ റൂട്ട് എന്ന് പറയുന്നതാണ് സിക്സ്റ്റി ഫോറിൻ്റെ റൂട്ട് എയ്റ്റും എയ്റ്റൂട്ടെന്ന് പറയുന്നത് നയനും സോ നമ്മുടെ ആ ഒരു സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് സിക്സ്റ്റി ഫോർ ഈസ് ടു എയ്റ്റി വൺ എന്ന് പറയുന്നത് എയ്റ്റിസ് ആണ് നമ്മുടെ ആൻസർ എയ്റ്റീസ് ടു നയൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കി തന്നെ ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും അടുത്ത സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് ട്വന്റി സെവൻ ആൻഡ് ടു വൺ സിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്യൂബ് റൂട്ട് ആണ് എടുക്കേണ്ടത് ഇപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് ട്വന്റി സെവനും അതുപോലെ തന്നെ ക്യൂബ് റൂട്ട് ഓഫ് ടു വൺ സിക്സും ആണ് നമുക്ക് എടുക്കേണ്ടത് അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് ട്വന്റി സെവൻ എന്ന് പറയുമ്പോൾ ത്രീയും അതുപോലെ ക്യൂബ് റൂട്ട് ഓഫ് ടു വൺ സിക്സ് എന്ന് പറയുന്ന സിക്സും ത്രീയും സിക്സിനെയും ഫെർദർ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ വരുമ്പോൾ വൺ ഈസ്റ്റ് ടൂ എന്നുള്ളതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് വൺ ഈസ്റ്റ് ടൂ ആണ് നമ്മുടെ സബ് ട്രിപ്ലിക്കേറ്റ് സെറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫൈൻ ദി കോമ്പൗണ്ട് റേഷ്യോ ഓഫ് ഫൈവ് ആൻഡ് എയ്റ്റ് ഫൈവ് നമ്മൾ ചെയ്യേണ്ടി എന്താണ് ആന്റിസിഡൻസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പം ആദ്യത്തെ റേഷ്യോന്റെ ഫൈവും രണ്ടാമത്തെ റേഷ്യയുടെ എയ്റ്റും ഒരുമിച്ച് എടുക്കുക അതുപോലെ തന്നെ അടുത്ത റേഷ്യയുടെ ആന്റിസിഡൻസിനെ എടുത്തു അതുപോലെ തന്നെ അടുത്ത റേഷ്യയുടെ ആ റേഷ്യോസിന്റെ കോൺസിക്വൻസിനെ എടുക്കുകയാണെങ്കിൽ ഫോർ ഇൻ ടു ഫൈവ് എടുക്കാം ഇനി ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കട്ട് ചെയ്ത് സിമ്പിൾ ഫോമിലേക്ക് ആക്കി എടുത്താൽ നമുക്ക് ആൻസർ കിട്ടും സോ ഇവിടെ നമുക്ക് ഫൈവും ഫൈവും ആദ്യം തന്നെ ക്യാൻസൽ ചെയ്യാം എയ്റ്റും ഫോറും ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ടൂ ഈസ് ടു വൺ എന്നാക്കാം അങ്ങനെ ദ കോമ്പൗണ്ട് റേഷ്യോ ഓഫ് ഫൈവ് ഈസ് ടു ഫോർ ആൻഡ് എയ്റ്റ് ഇസ് ടു ഫൈവ് എന്ന് പറയുന്നത് ക്ലിയർ സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ടൈപ്പ് ഓഫ് റേഷ്യോസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും തന്നെ മിസ്സാവാൻ പാടില്ല ഇനി കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ളത് പ്രപ്പോഷനിലേക്ക് നമുക്ക് പോവാം റേഷ്യോ എന്താന്നുള്ളതും റേഷ്യയുടെ ടൈപ്പ് എന്താന്നുള്ളതും എങ്ങനെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമ്മൾ നോക്കി ഇനി അടുത്ത് നമ്മൾ പോകുന്നതാണ് പ്രപ്പോഷനിലേക്ക് പ്രപ്പോഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ കാണാം വെൻ ടുസ് ആർ ഈക്വൽ ദേ ആർ സെറ്റ് പ്രപ്പോഷൻ എപ്പോഴെങ്കിലും രണ്ട് റേഷ്യോസ് ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് പ്രപ്പോഷണൽ എന്ന് നമ്മൾ പറയുന്നത് രണ്ട് റേഷ്യോസ് ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രപ്പോഷണൽ എന്ന് പറയുന്നത് അപ്പം എ ഈസ് ടു ബി ഈസ് ഈക്വൽ ടു സി ഈസ്റ്റ് ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പറയാം ദാറ്റ് എ ബൈ ബി ഈസ് ഈക്വൽ ടു സി ബൈ ഡി എന്ന് പറയാം അതിനൊന്ന് ക്രോസ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടുന്ന് എ ഇൻ ടു ഡി ഈസ്റ്റ് ബി ഇൻ ടു സി എന്നൊരു റേഷ്യോലേക്കായിരിക്കും നമ്മളവിടെ എത്തിച്ചേരുന്നത് സോ രണ്ട് റേഷ്യോസ് പ്രപ്പോഷണൽ എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ ആയിട്ട് മീൻ ചെയ്യുന്നത് അത് ഈക്വൽ ആണെന്നുള്ളതാണ് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ ഇപ്പൊ എ ഈസ്റ്റ് ബി പ്രപ്പോഷണൽ എന്ന് പറയുമ്പോൾ പ്രപ്പോഷണലിന്റെ സിമ്പിൾ ആണ് നാല് ഡോട്ട് എന്നുള്ളത് ആൻഡ് ദെൻ ദിസ്റ്റു ഡി നമ്മള് അറിഞ്ഞിരിക്കേണ്ടത് ഇതാണ് നമ്മുടെ ഈ പറയുന്ന പ്രപ്പോഷണലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന കറക്റ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമുക്കത് മീൻ മീൻസ് ചെയ്യുന്നത് ഏസ് ടു ബി ഈക്വൽ ടു സിസ്റ്റുഡി ആണെങ്കിലും അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന കറക്റ്റ് ഫോർമാറ്റ് ഏസ് ടു ബി പ്രപ്പോഷണൽ ടു സിസ്റ്റുഡി എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഒരു ഫോർമാറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അതിലെ ഈ നാല് ഡോട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രപ്പോഷണലിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ പ്രപ്പോർഷണലിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന സിമ്പിൾ ആണ് ഇത് എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് ഇത് നമ്മൾ വായിക്കുന്നത് ടു ആസ് വായിക്കുന്നത് അത് അറിഞ്ഞിരിക്കുക വായിക്കുന്നത് അങ്ങ് ടു ഡി എന്ന് പറയുമ്പോഴത്തേ നമ്മുടെ മീൻ ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് സിസ്റ്റു ഡി എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത് അപ്പൊ അത് അറിഞ്ഞിരിക്കുക നമ്മുടെ നോളജിന് വേണ്ടി അപ്പോൾ സിമ്പിൾ ആയിട്ട് ആസ് ടു ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സിസ് ടു ഡി എന്നാണ് മീൻ ചെയ്യുന്നത് ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് എപ്പോഴെങ്കിലും ഇതേപോലെ തെരുവാണ് എ കോമ ബി കോമ സി ആൻഡ് ഡി ആർ ഇൻ പ്രപ്പോർഷൻ എന്ന തെരുവാണെന്ന് വിചാരിച്ചോളും എ എന്ന് പറഞ്ഞ് തരുവാണെങ്കിൽ അത് മീ നമുക്ക് അവിടെ നിന്ന് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളുടെ അവിടുത്തെ ഡി എന്ന് പറയുന്നതാണ് ഫോർത്ത് പ്രപ്പോഷണൽ എന്ന് പറയുന്നത് ഫോർത്ത് പ്രപ്പോഷണൽ ബിക്കോസ് നമുക്ക് ചില സമയത്ത് ഈ പ്രപ്പോഷണൽ മിസ്സിങ് ആ മിസ്സാക്കി തന്നിട്ട് അല്ലെങ്കിൽ അൺനോൺ ആയിട്ട് തന്നിട്ട് കണ്ടുപിടിക്കാൻ പറയാറുണ്ട് അതിൽ സി എന്ന് പറയുന്നതാണ് നമ്മുടെ തേർഡ് പ്രൊപ്പോഷണൽ അതേപോലെ നമ്മുടെ ബി എന്ന് പറയുന്നതാണ് സെക്കൻഡ് പ്രപ്പോഷണൽ സെക്കൻഡ് പ്രപ്പോഷണൽ ആൻഡ് നമ്മുടെ എ എന്ന് പറയുന്ന ഫസ്റ്റ് പ്രപ്പോഷണൽ ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമുക്ക് ഒരു മൂന്ന് നമ്പർ തരുവാ എ കോമ ബി ആൻഡ് സി ആർ ഇൻ പ്രപ്പോഷൻ ഫൈൻ ദി ഫോർത്ത് പ്രപ്പോഷണൽ എന്ന് തരുവാണെങ്കിൽ നമ്മളോട് നിന്ന് മനസ്സിലാക്കേണ്ടത് എയും ബിയും സിയും ഫസ്റ്റും സെക്കൻഡും തേർഡും ആണ് ആൻഡ് ഫോർത്ത് വൺ മിസ്സിങ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ അതേ സ്ഥലത്ത് നമുക്ക് എ കൊമ ബി കൊമ സി ആർ ഇൻ പ്രൊപ്പോഷൻ ഫൈൻ ദി തേർഡ് പ്രൊപ്പോഷൻ എന്ന് പറയുവാണെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം അവിടെ മൂന്നാമത്തത് മിസ്സിംഗ് ആ അപ്പൊ എ ബി സി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന ഫസ്റ്റും ബി എന്ന് പറയുന്ന സെക്കൻഡും സി എന്ന് പറഞ്ഞ എന്തായിരിക്കും ഫോർത്ത് ആയിരിക്കും നമ്മുടെ സി മിസ് തേർഡ് വൺ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സി തേർഡ് ആയിരിക്കത്തില്ല സി എന്തായിരിക്കും ഫോർത്ത് ആയിരിക്കും അത് നമ്മൾ മനസ്സിലാക്കണം അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ഐഡിയ കിട്ടും പക്ഷേ ഇത് അറിഞ്ഞിരിക്കുക എ കൊമ ബി കൊമ സി ആൻഡ് ഡി ആർ ഇൻ പ്രൊപ്പോഷൻ എന്ന് തരുവാണെങ്കിൽ അതിൽ മീൻ ചെയ്യുന്നത് എ ഫസ്റ്റ് പ്രൊപ്പോഷണലും സെക്കൻഡ് ബി എന്ന് പറയുന്ന സെക്കൻഡ് പ്രൊപ്പോഷനിലും സി എന്ന് പറയുന്ന തേർഡ് പ്രൊപ്പോർഷണലും അതുപോലെ തന്നെ നമ്മുടെ ഡി എന്ന് പറയുന്നത് ഫോർത്ത് പ്രൊപ്പോഷനുമാണ് അത് മീൻ ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓക്കെ ആൻഡ് നമുക്ക് എപ്പോഴെങ്കിലും ഇത് ഇതേപോലെ തരുമ്പഴത്തെ അപ്പൊ എപ്പോഴി ഇങ്ങനെ തന്നെ ക്ലിയർ ആയിട്ട് തരണവും നിർബന്ധ ഇല്ല നമ്മൾ ഈ എഴുതേപോലെ ഈ സി സ്റ്റുഡി എന്നോ അല്ലെങ്കിൽ ബി ഈക്വൾ ടു സി സ്റ്റുഡി എന്നോ തന്നെ തരണമെന്ന നിർബന്ധ ഇല്ല പലപ്പോഴും നമുക്ക് അതിനെ ചുമ്മാ ഒരു ലൈൻ ആയിട്ടായിരിക്കും തരുന്നത് അപ്പോൾ ആ സമയം നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കണം അത് എന്താ മീൻ ചെയ്യുന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ നിങ്ങൾക്കറിയാം ഇപ്പൊ നമ്മളിവിടെ എഴുതിയ പോലെ എഴുതുകയാണെങ്കിൽ എസ് ടു ബി ആസ് ടു സി ഡി എന്ന് പറഞ്ഞ് നമുക്ക് തരുവാണെങ്കിൽ അത് സിമ്പിൾ ആയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ മീൻ ചെയ്യുന്നത് എസ് ടു ബി ഈക്വൽ ടു സി ടു ഡി എന്നാണ് മീൻ ചെയ്യുന്നത് ഇനി ഇത് വീണ്ടും മീൻ ചെയ്യുന്നത് എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി എന്നാണ് മീൻ ചെയ്യുന്നതാ അങ്ങനെ ആണെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യും ക്രോസ് ചെയ്യും ക്രോസ് ചെയ്യുമ്പോൾ എ ഇന് ഡി ഈക്വൽ ടു സി ഇന് ബി എന്നായിരിക്കും നമുക്കത് വരുന്നത് നമ്മൾ അതിനെ പലപ്പോഴും റേഷ്യോ പോലെയും എടുക്കാറുണ്ട് എന്നുള്ളത് പറഞ്ഞിരിക്കാം അപ്പൊ എഇസ് ടു ഡി ഈക്വൽ ടു സി ടു ബി എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ഇവിടുന്ന് വരുന്നത് അപ്പോൾ ഇമ്പോർട്ടന്റ് എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓക്കെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടി അല്ലെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും അതാണ് താഴെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇഫ് ഫോർ ക്വാണ്ടിറ്റീസ് ആർ ഇൻ പ്രൊപോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എഴുതിയ പോലെ എ കൊമ ബി കൊമ സി ആൻഡ് ഡി ആർ ഇൻ പ്രൊപോഷൻ എന്നൊക്കെ പറഞ്ഞ് തരുവാണെങ്കിൽ ദ പ്രൊഡക്ട് ഓഫ് ദയർംസ് ഈക്വൽ ഓഫ് ദയർ മീൻസ് അപ്പ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്നുകൂടി എഴുതി കാണിക്കാം ഡി എന്ന് പറഞ്ഞ് തരുവാണെങ്കിൽ ഈ ഫോർ ക്വാണ്ടിറ്റീസ് ആർ ഇൻ പ്രൊപ്പോഷൻ എന്ന് പറഞ്ഞ് തരുവാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രീംസിന്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കുമോ എക്സ്ട്രീംസിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് എക്സ്ട്രീം എൻഡിൽ കിടക്കുന്നതിന്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കുമോ അത് തന്നെ ആയിരിക്കും നമ്മുടെ ഈ പറയുന്ന അതിന്റെ മീൻറെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മീൻ എന്ന് പറയുമ്പോൾ നടുക്കുള്ളത് സി യും നിങ്ങൾ ഇവിടുന്ന് കാണാൻ പറ്റും നമ്മൾ ഇത് ഇത്രയും ഫുള്ള് സോൾവ് ചെയ്ത് എഴുതിയിട്ട് അവസാനം വന്നത് എന്താ എ ഇന് ഡി എന്ന് പറയുന്നത് രണ്ട് എക്സ്ട്രീം എൻ ഡി കിടക്കുന്ന രണ്ടെണ്ണം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് ആൻഡ് സി ഇന് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിന് നടുക്ക് കിടക്കുന്ന രണ്ടെണ്ണം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ദ പ്രൊഡക്ട് ഓഫ് ദി എക്സ്ട്രീംസ് എന്ന് പറയുന്നത് is equal to the product of their mean ആയിരിക്കും എന്നുള്ളതാണ് കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്താ യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ നിക്കേണ്ട നമ്മൾ ഈ എഴുതിയേക്കുന്ന പോലെ ഇത്രയും സ്റ്റെപ്സ് എഴുതാൻ നിൽക്കേണ്ട അതിന് പകരം എന്ത് ചെയ്യാം ഏതെങ്കിലും റേഷ്യോ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നല്ലേ ഈ രീതിയിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ എടുത്ത് അങ്ങ് ചെയ്തു പോകാൻ പറ്റും നമുക്ക് അവിടെ ഒരുപാട് സമയം സേവ് ആവും അങ്ങനെ എടുത്ത് വരുമ്പോഴത്തേന്ന് നമുക്ക് ഇങ്ങനെ ഒരുപാട് സ്റ്റെപ്സ് എഴുതി നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്ത് എഴുതി പിന്നെ തമ്മിൽ ക്രോസ് ചെയ്തൊക്കെ എടുത്ത് സമയം കളയേണ്ട ആവശ്യമില്ല നമ്മൾ എങ്ങനെയാണോ ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നത് അതേ രീതിയിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതി നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എക്സാമില് അപ്പം വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാനും നിങ്ങൾ ഇത് ഹെൽപ്പ് ചെയ്യും ക്ലിയർ അല്ലേ അപ്പൊ ഇതാണ് ഇത്രയും നമുക്ക് ഇവിടുന്ന് മീൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസ് നമുക്ക് നോക്കാം ദി ഫോർത്ത് പ്രപ്പോർഷണൽ ഓഫ് എ ദി ഫോർത്ത് പ്രപ്പോഷൻ ഓഫ് എ ഫോർ കോമ സിറ്റ് ആൻഡ് ടെൻ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇവിടെ ഫോർത്ത് പ്രപ്പോഷണൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അത് മിസ്സിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ തന്നേക്കുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം ഫോർ ഈസ് ടു സിക്സ് പ്രപ്പോഷണൽ ടു അല്ലെങ്കിൽ ഈക്വൽ ടു ടെൻ ഈസ് ടു ഫോർത്ത് വൺ മിസ്സിംഗ് ആണ് സോ നമുക്ക് അതിനെ തൽക്കാലം കെ എന്ന് എടുക്കാം അപ്പോ അത് മിസ്സിങ് ആണ് നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കെ എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് സ്റ്റെപ്സ് ഒക്കെ എഴുതി സമയം കളയുന്നതിന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ യൂസ് ചെയ്യും ദ പ്രൊഡക്റ്റ് ഓഫ് ദി എക്സ്ട്രീംസ് ഈസ് ഈക്വൽ ടു ദി പ്രൊഡക്ട് ഓഫ് ദി മീൻസ് എന്ന് പറഞ്ഞാൽ നാലും ഈ പറയുന്ന കെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണോ വരേണ്ടത് അത് തന്നെ വരണം നമ്മുടെ നാലും പത്തും കൂടി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ എടുക്കാം എന്ന് എടുക്കാം അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ടൂ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഫോർ എന്ന് പറയുമ്പോൾ രണ്ട് ടൂ ആണ് സോ ഇവിടുന്ന് ഒരു ടു ക്യാൻസൽ ചെയ്ത ഇവിടെ ത്രീ എന്നും ഇവിടെ നിന്ന് ടു ക്യാൻസൽ അവിടെ ഫൈവ് എന്നും വരും സോ ത്രീ ഇന്റു ഫൈവ് നമുക്ക് ഇവിടെ കെ വാല്യൂ ഫിഫ്റ്റീൻ എന്നായിരിക്കും വരുന്നത് സോ നമ്മുടെ ഫോർത്ത് പ്രൊപ്പോഷണലിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും ഫിഫ്റ്റീൻ എന്ന് വരും സോ ഇതേപോലത്തെ ഒരുപാട് ക്വസ്റ്റൻസ് നമുക്ക് റെയിൽവേ എസ് എസ് സിന്റെ പല എക്സാംസിലും നമുക്ക് ചോദിച്ചിട്ടുണ്ട് പല ഷിഫ്റ്റുകളിലും ചോദിച്ചിട്ടുണ്ട് സോ ഇതിങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് ഒരെണ്ണം കൂടി ട്രൈ ചെയ്ത് നോക്കാം ഇഫ് സിക്സ് വാല്യൂ ഓഫ് കെ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ നമുക്ക് എടുക്കാം ഒന്നുകൂടി എടുത്ത് എഴുതാം സിക്സ് ഈസ് ടു കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ സിക്സും കെയും കൂടി ഒരുമിച്ച് എടുക്കണം ഫോറും നയനും കൂടി ഒരുമിച്ച് എടുക്കണം അങ്ങനെയാണെങ്കിൽ സിക്സ് ഇൻ ടു കെ ഈസ് ഈക്വൽ ടു ഫോർ ഇൻ ടു നയൻ സിക്സ് എന്ന് പറഞ്ഞാൽ ടൂ ഇൻറ്റു ത്രീ ആണ് സോ നമ്മൾ ഫോറിൽ നിന്ന് ഒരു ടു ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ടൂന്നെടുക്കാം ത്രീ നൈനിൽ നിന്ന് ഒരു ത്രീ ക്യാൻസൽ ചെയ്താൽ ത്രീന്ന് എടുക്കാം അങ്ങനെയാണെങ്കിൽ കേട വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ടൂ ഇൻറ്റു ത്രീ സിക്സ് എടുക്കാം ക്ലിയർ അല്ലേ ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മുടെ പ്രപ്പോഷണൽസ് മിസ്സിങ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്നത് ഇനി ഇതേ തന്നെ വരുന്ന ഒരു അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് മീൻ പ്രപ്പോഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കണ്ടിന്യൂഡ് പ്രപ്പോഷൻ എന്നും പറയാറുണ്ട് പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ കൂടുതലും യൂസ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് മീൻ പ്രപ്പോഷൻ എന്നുള്ള ടേം ആണ് യൂസ് ചെയ്യുന്നത് ഇനി എന്താണ് മീൻ പ്രപ്പോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അവിടെ എഴുതിയേക്കുന്ന പോലെ ഇഫ് എ കൊമ ബി ആൻഡ് സി ആർ ഇൻ മീൻ പ്രപ്പോഷൻ എന്നായിരിക്കും തരുന്നത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു എ കൊമ ബി കൊമ സി ആൻഡ് ഡി ആർ ഇൻ പ്രപ്പോഷൻ എന്ന് നമ്മൾ കണ്ടായിരുന്നു അല്ലെ അപ്പം അതേപോലെ ഇവിടെ എ കോമാ ബി ആൻഡ് സി ആർ ഇൻ മീൻ പ്രൊപ്പോർഷൻ എന്ന് തരുവാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കോണം അവിടെ ഒരെണ്ണം മിസ്സിങ് അല്ല അല്ലെങ്കിൽ അവിടെ ഒരെണ്ണം അവർ തരാൻ വിട്ടുപോയതോ ക്വസ്റ്റ്യൻ മിസ്റ്റേക്കോ അല്ല അവർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എ ഈസ് ടു ബി പ്രപ്പോഷണൽ ടു ബി ഈസ് ടു സി എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം മീൻ പ്രൊപ്പോർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആ മീൻ വാല്യൂ എന്തായിരിക്കും സെയിം ആയിരിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ എഴുതിയായിരുന്നത് പ്രൊഡക്റ്റ് ഓഫ് ദിയർ എസ് ട്രീം ഈസ് ഈക്വൽ ടു പ്രൊഡക്ട് ഓഫ് ദിയർ മീൻ എന്ന് എഴുതിയായിരുന്നു അല്ലെ അപ്പൊ ആ മീൻ വാല്യൂ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും മീൻ പ്രൊപോഷണൽ അപ്പൊ അതാണ് നമുക്ക് ഇവിടെ എഴുതിയേക്കുന്നത് എയ്സ് ടു ബി പ്രൊപ്പോ ഈക്വൽ ടു ബി എസ് ടു സി എന്ന് എഴുതിയേക്കുന്നത് അല്ലെങ്കിൽ എയ്സ് ടു ബി പ്രൊപ്പോഷണൽ ടു ബി എസ് ടു സി ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ അങ്ങനെ വന്നാൽ എങ്ങനെ എടുക്കണം അപ്പൊ അത് ഓൾറെഡി നമുക്ക് അറിയാം നമ്മൾ നേരത്തെയും ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യും എക്സ്ട്രീമിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും എ ഇന്റ് സി അതുപോലെ മീൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും ബി ഇന് ബി അപ്പം ബി ഇൻറ്റു ബി ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും എ ഇന്റ് സി എ സി എന്ന് കിട്ടും അവിടെ നമ്മൾ ബി നമുക്ക് ഇവിടെ മീൻ പ്രൊപ്പോഷൻ ആയിരിക്കും കണ്ടുപിടിക്കാൻ പറയുന്നത് മീൻ പ്രൊപ്പോഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ബി എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മുടെ ബി സ്ക്വയർ എന്ന് പറയുന്നത് എ സി ആണെങ്കിൽ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും റൂട്ട് ഓഫ് എ സി ആയിരിക്കും ആ റൂട്ട് ഓഫ് അപ്പം ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സി എന്ന് പറയുന്നതാണ് നമ്മുടെ മീൻ പ്രപ്പോഷൻ ഡിറ്റർമൈൻ ചെയ്യാനുള്ള റിലേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടി എത്രയേ ഉള്ളൂ മൂന്നെണ്ണം തരുമ്പോൾ അവിടെ ഒരെണ്ണം മിസ്സിങ് ആണെന്നോ അല്ലെങ്കിൽ അവിടെ അവർ തന്നപ്പോൾ വിട്ടു പോയെന്നോ കൊസ്റ്റിൻ മിസ്റ്റേക്ക് ആണെന്നോ വിചാരിക്കല്ല അത് മീൻ പ്രപ്പോഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂഡി പ്രൊപ്പോഷൻ ആണ് ഉദ്ദേശിച്ചേക്കുന്നത് എന്നുള്ള നമുക്ക് മനസ്സിലാവണം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കൊസ്റ്റിൻ നോക്കാം എങ്ങനെയാണ് ക്വസ്റ്റിൻ വരുന്ന ഒരു ക്ലിയർ ഐഡിയ കിട്ടാൻ ഫൈൻ ദ മീൻ പ്രൊപോഷൻ ഓഫ് ത്രീ ആൻഡ് ട്വൽവ് നമുക്ക് രണ്ടെണ്ണേ കാണത്തുള്ളൂ അപ്പോൾ ഒരുപാട് വരും വിചാരിക്കുന്ന രണ്ടെണ്ണമേ ഉള്ളൂ അപ്പൊ അവിടെ എന്തോ വിട്ടുപോയി അല്ലെങ്കിൽ മിസ്സായി എന്നൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷെ അത് അറിഞ്ഞിരിക്കുക അവർ ഉദ്ദേശിക്കുന്നത് ഉള്ളൂ ഉദ്ദേശിക്കുന്നത് ത്രീസ് ടു ബി പ്രപ്പോർഷണൽ ടു ബി ഈസ് ടു ട്വൽവ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അവിടെ ആ മീൻ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞ ബി ആണ് അതാണ് മിസ്സിംഗ് ഇനി എടുക്കാനുള്ള ഫോർമുല എന്തായിരുന്നു ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സി ആണ് നമ്മൾ ഫോർമുല എന്ന് പറഞ്ഞാൽ ബി ഈക്വൾ ടു തന്നിരിക്കുന്ന ആ രണ്ടെണ്ണം ത്രീ ഇൻ ട്വൽവ് എടുത്താൽ മാത്രം മതി അപ്പോൾ ത്രീ ഇൻ ട്വൽവ് അത്ര വരും നമുക്ക് തേർട്ടി സിക്സ് എന്ന് വരും ആൻഡ് റൂട്ട് ഓഫ് തേർട്ടി സിക്സ് എന്ന് പറയുന്നത് എന്താണ് സിറ്റ്സ് ആണ് സോ നമ്മുടെ ആ മീൻ പ്രപ്പോർഷൻ എന്ന് പറയുന്നതിന്റെ വാല്യൂ സെറ്റ്സ് ആണ് വളരെ ഈസിയാണ് വളരെ സിമ്പിൾ ആണ് ആൻഡ് എക്സാമിൽ ഒരുപാട് പെട്ടെന്ന് ചോദിച്ചു ഒന്നാണ് മീൻ പ്രപ്പോഷൻ എന്ന് പറയുന്നത് സോ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ക്ലിയർ ആയിരിക്കുക നമ്മളിപ്പോ റേഷ്യോടെ വളരെ ബേസിക് ആയിട്ടുള്ള റേഷ്യോ എന്താ പ്രപ്പോഷൻ എന്താ അത് റിലേറ്റ് ചെയ്യുന്ന ടൈപ്പുകൾ എന്താ അതുകൊണ്ട് മീൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ അതിന് എങ്ങനെ എടുക്കേണ്ടതാണ് വളരെ പെട്ടെന്ന് എങ്ങനെ എടുക്കാം എന്നുള്ള കണ്ടീഷൻസും റിലേഷൻസും പിന്നെ അതുമായിട്ട് റിലേറ്റേറ്റ് ചെയ്യുന്ന നേരത്തെ എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ള തന്നെ ചില ബേസിക് ക്വസ്റ്റൻസ് അല്ലെങ്കിൽ ചോദിച്ചുള്ള ഈ ഒരു ഏരിയസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ആണ് നമ്മൾ ചെയ്ത് നോക്കിയത് സോ ഇവിടെ ഒരു ക്ലിയർ ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു റേഷ്യോടേയും പ്രപ്പോഷിന്റെയും ബേസിക് ഐഡിയാസിനെ കുറിച്ചും ഇനി വരാതിരിക്കുന്ന ചാപ് സെഷനിൽ നമ്മൾ നോക്കാൻ ഇരിക്ക പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോസിനെ എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ റേഷ്യോസിനെ എങ്ങനെയാണ് കമ്പൈൻ ചെയ്തെടുക്കുന്നത് ലൈക്ക് ഇപ്പൊ ടു ബിയും ബി ടു സി തന്നിട്ടുണ്ടെങ്കിൽ ടു ടു ബി സി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒരുപാട് ചാപ്റ്റേഴ്സിൽ നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് വർക്ക് അങ്ങനെയുള്ള ഒരുപാട് ചാപ്റ്റേഴ്സിൽ വളരെയധികം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള റേഷ്യോ കമ്പൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ റേഷ്യോനെ സിംപ്ലിഫൈ സിംപ്ലിഫൈ ചെയ്യുന്ന ഏരിയാസ് ആണ് നമ്മൾ ഇനി വരാതിരിക്കുന്ന സെഷനിൽ നോക്കാൻ പോകുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ഇതിന്റെ തന്നെ റേഷ്യോടെയും പ്രപ്പോഷിന്റെയും ആപ്ലിക്കേഷൻ ക്വസ്റ്റൻസിലേക്ക് നമുക്ക് പോകാൻ പറ്റും സോ വരുന്ന സെഷനിൽ നമുക്ക് ആ ഒരു റേഷ്യോസിന്റെ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം താങ്ക്